എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്മീലു ആൻഡ് വെൽക്കം ടു സ്മീസ് വേൾഡ്. ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ്, നമ്മളൊക്കെ വീട്ടിലാണ്, നമ്മുടെ കുമ്പളങ്ങി വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് കുക്കിംഗ് ഒന്നുമല്ല, വേറൊരു കുഞ്ഞു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കൊച്ചു താരത്തിന് ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പോൾ ഇയാളറിയാമല്ലോ, നമ്മുടെ ജഹൂട്ടനാണിത്. അപ്പോൾ ജഹൂട്ടൻ്റെ ഈ ലോക്ക്ഡൗൺ പരിപാടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അപ്പോൾ നിങ്ങൾ കൂടി അത് എത്തിക്കാൻ തോന്നിയിട്ടോ. അപ്പോൾ ജോയിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ പുഴ സൈഡിൽ കുറേ കണ്ടലൊക്കെ ഉണ്ട്, ആ കണ്ടലിൽ കുറേ കായൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ് കിടപ്പുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് വന്ന് ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഫ്രണ്ടിലുള്ള വരമ്പിൽ കൊണ്ടുവന്ന് കുത്തുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇയാളുടെ പരിപാടി. അപ്പോൾ ആ വിശേഷം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ജുഹു, ഹായ് പറഞ്ഞേ. ഹായ്. താൻ എന്ത് ചെയ്യുമായിരുന്നു ഇത്രയും നേരം? കുത്തണേരുന്നോ? എന്തിനാ അങ്ങനെ കുത്തി വെക്കുന്നേ? ഏ, മരമാകാൻ വേണ്ടിട്ടോ കൊച്ചങ്ങനെ ചെയ്യുന്നേ? മരമായി കഴിയുമ്പോ എന്ത് സംഭവിക്കും? കാടാവും. കാടായി കഴിയുമ്പോ പുലി കാട്ടുപോത്ത് സിംഹം. പുലി കാട്ടുപോത്ത് സിംഹം, ഇത്രയും ആൾക്കാര് നമ്മുടെ ഇവിടെ വരും കേട്ടോ. ഇത് കാടായി കഴിയുമ്പോ. ജോഹന് കാടാണ് ഇഷ്ടം? ജോഹന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാടും ഇതേപോലെ ഡിനോസറിനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിനു വേണ്ടിട്ടാണ് കൊച്ചി ഇങ്ങനെ ചെയ്യുന്നതേ. അപ്പൊ ജോഹന്റെ ലോക്ക്ഡൌൺ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കണ്ടല നടുകയാണോ? ഏ, ആരെ ജോഹനോട് ഇങ്ങനെ കണ്ടലൊക്കെ നടാൻ പറഞ്ഞേ? അല്ലെങ്കിൽ ജോഹു സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണോ? എങ്ങനെ ചെയ്യുവാ? ജോഹു ജോഹുവിന് ചെയ്യണം തോന്നിട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ജോഹുവിനോട് ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞോ? ഇങ്ങനെ ആര് പറഞ്ഞു ചെയ്യാനായിട്ട്? ആര് പറഞ്ഞു ചെയ്യാനായിട്ട് ഇങ്ങനെ കണ്ട്? അപ്പൊ പറഞ്ഞു ചെയ്യാ. എത്ര കണ്ടല് നടാൻ പറഞ്ഞപ്പോ? അപ്പൊ എത്ര കണ്ടല് നടാൻ പറഞ്ഞു? ഇതേപോലെ 1, 2, 3 കണ്ടല് അപ്പൊ നടാൻ പറഞ്ഞത്. പക്ഷെ കൊച്ചി ചെറ ഫുള്ള് കണ്ടല് കൊണ്ട് കുത്തി നിറക്കുവാണ് കേട്ടോ. ജുഹുന് വേറെ എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്? ചെടിയിൽ വെള്ളമൊഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ വേറെ എന്ത് ഇഷ്ടമുണ്ട്? ചെടി നടാനൊക്കെ ഇഷ്ടമാണ് അല്ലേ മോന്? കൊച്ചിന് ചെടിയിൽ വെള്ളമൊഴിക്കുക, ചെടി നടുക, മരമൊക്കെ നട്ടുപിടിപ്പിക്കുക, ഇതൊക്കെയാണ് കേട്ടോ ജുഹുവിന്റെ മെയിൻ ഇഷ്ടമുള്ള പരിപാടി. കാരണം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ദിവസവും കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പ, വാഴ, അതിന് വെള്ളമൊഴിക്കൽ, അതിന് വളം ചെയ്യൽ, അങ്ങനെ പച്ചക്കറികൾ, ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇവൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ നിന്നാണ് ഇവൻ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയതല്ലേ യോഗു. ഇപ്പോൾ ഒരു വിത്ത് കിട്ടിയാൽ തന്നെ മമ്മ ഇതുകൊണ്ട് നമുക്ക് നട്ട് വളർത്താം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മൈൻഡാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കാനും പരിപാലിക്കാനും ഒക്കെ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമല്ലേ ജോട്ടാ. ജോഹുവിൻ്റെ പരിപാടികൾ ഇതൊക്കെയുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ വിശേഷങ്ങളാണ് ഇതൊക്കെ ജോഹുവിൻ്റെ. അപ്പോൾ എല്ലാവരോടും പറയാം, എല്ലാവരും വീട്ടിൽ മരമൊക്കെ നട്, പച്ചക്കറിയൊക്കെ നട്ട് വളർത്ത്, ചെടിയൊക്കെ നട്ട് വളർത്തുന്നു പറയാം എല്ലാവരോടും. മരവും നട്ട് പിടിപ്പിക്കണം. നട്ട് പിടിപ്പിക്കണം. ആ, അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ആ, അപ്പൊ എന്താ പറയാ, മണ്ണൊന്നും ഒലിച്ചു പോകത്തില്ല, ഒലിച്ചു പോകൂല. പിന്നെ കണ്ടലൊക്കെ പിടിച്ചു വന്ന അവിടെ ഒരുപാട് മീനൊക്കെ വരും അല്ലേ? ഈ കണ്ടലിന്റെ താഴെ ഒരുപാട് ഇഷ്ടംപോലെ നല്ല മീനൊക്കെ വരും അല്ലേ അവിടെ താമസിക്കാനായിട്ട്. അവിടെ കൂടൊക്കെ കൂട്ടി അതിന്റെ അടിയിലൊക്കെ വന്ന് മുട്ടയിട്ട് കുറെ കുഞ്ഞുങ്ങളുണ്ടാകും, കുറെ മീനൊക്കെ ഉണ്ടാവും അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും. കൊച്ചു അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ കൊച്ച്, ഇനി മോൻ ഇവിടെയൊക്കെ നട്ടുപിടിപ്പിക്കാൻ പോണോ? എന്നാ ചെല്ല്, ചെയ്തോട്ടാ. ജോഹൂട്ടൻ ഈ കണ്ടൽക്കാടിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടൊന്നല്ല കേട്ടോ ചെയ്യുന്നത്. അവൻ അത് ഇഷ്ടമായ അതുകൊണ്ട് അവൻ ചെയ്യുന്നു. പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമുക്ക് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ നാളെ നമ്മുടെ പ്രകൃതിക്കും വരാൻ പോണ തലമുറയ്ക്കും ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വലിയ ജാഥ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഈ കടൽകയറ്റം, വെള്ളപ്പൊക്കം, പിന്നെ കാറ്റ്, അങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തത്തിന് വലിയ രീതിയിൽ തന്നെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മുടെ ഈ കണ്ടൽ കാടുകൾക്ക് പറ്റും. ഈ കണ്ടൽ മരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഉപ്പുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് കേട്ടോ. ചതുപ്പ് നിലങ്ങൾ, പിന്നെ കായലിൻ്റെയും കടലിൻ്റെയൊക്കെ തീരത്തൊക്കെ ആയിട്ടാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. അതൊരേ സമയം കരയിലും വെള്ളത്തിലൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ഈ കണ്ടൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ആ സമയം ഇഷ്ടംപോലെ മീനുകൾ അവിടെ വരും. പ്രജനത്തിന് ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഈ കണ്ടലിൻ്റെ താഴെ എന്ന് പറയുന്നത്. വളരെ സേഫായിട്ട് തന്നെ മീനുകൾക്ക് അവിടെ വന്നിട്ട് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാനായിട്ടൊക്കെ നല്ലൊരു സ്ഥലമാണ് ഈ നമ്മുടെ കണ്ടൽക്കാടുകൾ. അതേപോലെ തന്നെ ഒരുപാട് പക്ഷികളൊക്കെ വരാറുണ്ട് അവിടെ കൂടുകൂട്ടാനൊക്കെ താമസിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വരാറുണ്ട് പക്ഷികൾ. ജോഹുവിൻ്റെ കയ്യിരിക്കുന്ന കായയുടെ ഏത് ഭാഗമാണ് താഴെ നമ്മൾ മണ്ണിലോട്ട് കുത്തി ഇറക്കണത്? ഏത്?
ആ ഈ വശം അല്ലേ. അപ്പൊ മേളി വശം അതിന്റെ മേളി വശം മരമായിട്ട് വരും അല്ലേ. ആ ശരി ശരി ഓക്കെ, ഒന്ന് കുത്തി കാണിച്ചേ. ആ അടിപൊളി, അത് മുത്തം അല്ലേ. ഓക്കെ മരവല്ലേ, എടുക്കാല്ലേ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടികളുള്ളത് കണ്ണൂർ ജില്ലയിലാണേ. അപ്പോൾ കണ്ടൽ ചെടികളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് കല്ലേൻ പൊക്കൂടൻ അല്ലെങ്കിൽ കണ്ടൽ പൊക്കൂടൻ എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹം ഈ കണ്ടൽ ചെടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കണ്ടൽ വനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കാനും ഒക്കെയായിട്ട് ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ കൂടെ പറയപ്പെടുന്നത് നമ്മുടെ ലോകത്തിൽ ഏകദേശം 80% കണ്ടൽ കാടുകൾ ഇതിനോടകം നശിഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ഈ വലിയ വലിയ പട്ടണങ്ങൾ സിറ്റീസൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ഈ കണ്ടൽ കാടുകളൊക്കെ നശിപ്പിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സിറ്റിയൊക്കെ പണിതെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഫോട്ടോ ഇല്ല വീഡിയോ. ആ ഇനി എന്ത് ചെയ്യുന്നമ്മ? നട്ടോക്കാൽ ഓക്കെ. പ്രകൃതിയുടെ ശ്വാസകോശം എന്നാണ് കണ്ടൽ ചെടികൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് അളവിൽ നമ്മുടെ അന്തരീക്ഷത്തു നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തിട്ട് നമുക്ക് ഓക്സിജൻ തിരിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ നമുക്ക് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ ഈ മെർക്കുറി കാഡ്മിയം പോലുള്ള കാര്യങ്ങൾ വലിച്ചെടുക്കാനും ഈ കണ്ടൽ ചെടികൾക്ക് കഴിവുണ്ടേ. അപ്പോൾ ഞങ്ങളിതിനി ഇവിടെ വേസ്റ്റായിട്ട് കിടക്കുമോ, ഇതാർക്കും വേണ്ടാണ്ട് ഇങ്ങനെ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഇതുണ്ടാകുന്നൊക്കെയാണ് നമ്മളിത് പെറുക്കിക്കൊണ്ടുപോയി അവിടെ നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളും ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതേപോലെ ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, പിള്ളേരെ അതേപോലെയൊക്കെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഇങ്ങോട്ട് വന്നേച്ചു, ടാറ്റ ബൈ ബൈ പറയണം. ആ ഗുഡ് ബോയ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞു ചോക്കട്ടാ. ടേക്ക് കെയർ. അത്രേ വരുള്ളൂ. ടേക്ക് കെയർ.